എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മുടെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവികാലവും തമ്മിലുള്ള വേർതിരിവുകൾ ശാശ്വതമായ ഒരു മിഥ്യ മാത്രമാണ് എന്ന ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകൾ കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. കൂടാതെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വോയിസ് ഓവർ കൂടി നമ്മൾ കേൾക്കാം. നമ്മൾ കാലം രേഖീയമാണെന്ന് വിശ്വസിക്കുന്നു. അതായത് കാലം ശാശ്വതമായി ഒരു മാറ്റവുമില്ലാതെ ഏതോ ഒരു അനന്തതയിലേക്ക് ഒഴുകുന്നു എന്ന്. എന്നാൽ സത്യത്തിൽ ഈ ഭൂതകാലവും വർത്തമാനകാലവും ഭാവികാലവും തമ്മിലുള്ള വേർതിരിവുകൾ അങ്ങനെ ഒന്നുണ്ടോ? ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇന്നലെയും ഇന്നും നാളെയും ഒന്നും വെറും തുടർച്ചകളല്ല. അവ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന, ഒരിക്കലും അവസാനിക്കാത്ത ഒരു ചക്രമാണ്. അതായത് എല്ലാം വീണ്ടും ആവർത്തിക്കപ്പെടുന്നു, എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ വോയിസ് ഓവർ കേൾക്കുമ്പോൾ സ്ക്രീനിൽ നമുക്ക് പരസ്പരം നൂലുകളാൽ ബന്ധിക്കപ്പെട്ട കുറച്ച് മനുഷ്യരുടെ ഫോട്ടോസ് കാണാം. ആ സീൻ അവിടെ കട്ടാകുമ്പോൾ June 21, 2019 നമ്മുടെ കഥ തുടങ്ങുകയാണ്. തന്റെ വീട്ടിലെ വർക്ക്ഷോപ്പിൽ ഇരിക്കുന്ന മൈക്കിൾ കാൻവാത് എന്ന ഒരു ആർട്ടിസ്റ്റ് ഒരു കുറിപ്പെഴുതി തന്റെ ഫാമിലി ഫോട്ടോയ്ക്ക് അരികിൽ വെച്ച് നേരെ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. ഇനി നമ്മൾ ഒരുപാട് പേരെ പരിചയപ്പെടാനുള്ളത് കൊണ്ടും എല്ലാവരും വളരെ പ്രാധാന്യമുള്ളവരായതുകൊണ്ടും തന്നെ ഞാൻ പറയുന്ന കഥാപാത്രങ്ങളുടെ പേരുകളെല്ലാം മനസ്സിലോർത്ത് വയ്ക്കാൻ നിങ്ങൾ ശ്രമിക്കണം. മൈക്കിളിന്റെ ജീവൻ ഒരു കയറിൽ പിടഞ്ഞ് തീരുമ്പോൾ അയാളുടെ ഭാര്യയും മകനും അമ്മയും ഉൾപ്പെടുന്ന ആ ഫാമിലി ഫോട്ടോയ്ക്ക് അരികിൽ ആ ആത്മഹത്യ കുറിപ്പടങ്ങിയ എൻവലപ്പിന് പുറത്ത് ഏകദേശം 4 മാസങ്ങൾക്കപ്പുറം November 4, 10:13 മുൻപ് ആ എൻവലപ്പ് തുറക്കരുത് എന്ന മുന്നറിയിപ്പ് നമുക്ക് കാണാം. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ബെഡിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ് ആത്മഹത്യ ചെയ്ത മൈക്കിളിന്റെ 16-വയസ്സുകാരൻ മകൻ യോനാസ്. ബെഡിൽ വെപ്രാളത്തിൽ അല്പനേരം ഇരുന്ന ശേഷം അവൻ ഡിപ്രഷന്റെ മരുന്നെടുത്ത് കഴിയുകയാണ്. അന്ന് November 4, 2019. അതെ, ഇന്നാണ് യോനാസിന്റെ അച്ഛൻ മൈക്കിളിന്റെ ആ ആത്മഹത്യാ കുറിപ്പിൽ എന്താണെന്ന് അറിയാനുള്ള ആ ദിവസം. രാവിലെ ഉറക്കമുണർന്ന് കിച്ചണിലേക്ക് വരുന്ന യോനാസ് അമ്മയെ വിളിക്കുകയാണ്. അച്ഛന്റെ ആത്മഹത്യയെ തുടർന്ന് യോനാസ് ഡിപ്രഷന് ചികിത്സയിലൊക്കെ ആയിരുന്നെങ്കിലും അതൊന്നും വിഷയമല്ലാത്ത മൈക്കിളിന്റെ ഭാര്യ ഹാന നഗരത്തിലെ പോലീസ് ഉദ്യോഗസ്ഥനായ ഓൾറിഷ് നീൽസണുമായി അവിഹിത ബന്ധത്തിലായിരുന്നു. ഐ ലവ് യു എന്ന് ഉൾറിഷിനോട് അവർ പറയുമ്പോൾ നീ വളരെ സുന്ദരിയാണ് എന്ന് മാത്രം പറഞ്ഞ് കള്ളത്തരത്തിൽ ആ വീട്ടിലെത്തുന്ന ഉൾറിഷ് വന്ന വഴിയെ ആ വീട്ടിൽ നിന്ന് തിരികെ പോകുമ്പോൾ ആ വീടിന്റെ ചുവരിലെ തന്റെ ഫാമിലി ഫോട്ടോയിൽ നോക്കുകയാണ് ഹാന. ആ ഫോട്ടോയിൽ മൈക്കിളിന്റെ അമ്മയുടെ ചിത്രം കീറിക്കളഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ രാവിലെ ഒരു മഞ്ഞ നിറത്തിലുള്ള ജാക്കറ്റുമിട്ട് തന്റെ സൈക്കിളും എടുത്ത് പുറത്തേക്ക് പോവുകയാണ് യോനാസ്. പോകുന്ന വഴിയിൽ വിൻഡൻ എന്ന ആ പ്രദേശത്തെ പവർ പ്ലാന്റ് നോക്കി അവൻ സൈക്കിളൊന്ന് നിർത്തുമ്പോൾ അവിടെ അടുത്തൊരു പോസ്റ്റിൽ എറിക് എന്ന ഒരു പയ്യനെ കാണുവാനില്ല എന്ന മിസ്സിംഗ് പോസ്റ്റ് ഒട്ടിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ച ശേഷം സൈക്കിളുമായി അവിടുന്ന് പോവുകയാണ്. മറുവശത്ത് തന്റെ വീട്ടിലേക്ക് പോവുകയാണ് ഉൾറിഷ്. അയാൾ പോകുന്ന വഴിയിൽ 1 കിലോമീറ്റർ അകലെയായി ആ പ്രദേശത്തെ വിൻഡൻ ഗുഹ അന്നെന്തോ നിഗൂഢമായ ശബ്ദമൊക്കെ പുറപ്പെടുവിച്ചു തുടങ്ങിയിരുന്നു. അതേസമയം യോനാസ് തന്റെ തെറാപ്പിസ്റ്റായ പീറ്ററിനെ കാണാൻ എത്തിയതായിരുന്നു. കഴിഞ്ഞ 2 മാസക്കാലമായി യോനാസിന്റെ അവസ്ഥ മെച്ചപ്പെട്ടത് അവനോട് പറയുന്ന പീറ്ററിനോട് താൻ ഇപ്പോഴും തന്റെ അച്ഛനെ കാണുന്നു എന്ന് യോനാസ് പറയുമ്പോൾ താൻ കരുതുന്നത് മൈക്കിൾ യോനാസിനോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുവെന്നാണെന്ന് പീറ്റർ അവനെ സമാധാനിപ്പിക്കാനായി പറയുന്നതും എന്തിനെ തന്റെ അച്ഛൻ അങ്ങനെ ഒരു കയറിൽ സ്വയം ജീവൻ ഒടുക്കിയതെന്നും എന്തുകൊണ്ട് ഒരു വാക്ക് പോലും അതിന് അയാൾ കാരണം എഴുതി വെച്ചില്ലെന്നും പീറ്ററിനോട് തന്റെ ഉള്ളിലെ ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ വിളിച്ചു പറഞ്ഞ് വിഷമിക്കുകയാണ് യോനാസ്. യോനാസിന് തന്റെ അച്ഛന്റെ ആത്മഹത്യാ കുറിപ്പിനെ കുറിച്ച് അറിവില്ലെങ്കിൽ അപ്പൊ പിന്നെ മൈക്കിളിന്റെ ആത്മഹത്യാ കുറിപ്പ് അതെവിടെ പോയിട്ടുണ്ടാവും? നമുക്ക് നോക്കാം. November 4, 10:13 മുമ്പ് തുറക്കരുത് എന്ന മുന്നറിയിപ്പുള്ള ആ ആത്മഹത്യാ കുറിപ്പ് ഒരു ബോക്സിനുള്ളിൽ സുരക്ഷിതമായി എടുത്തു വെക്കുകയാണ് മൈക്കിളിന്റെ അമ്മ യോനാസിന്റെ അമ്മുമ്മ ഈനസ് കാൻവാദ്. ശേഷം വിൻഡനിലെ ആണവ നിലയത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത് 1953കളിലാണെന്നും എങ്കിലും 1960കളിലാണ് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതെന്നും അറ്റോമിക് എനർജി ആക്ട് പ്രാബല്യത്തിൽ വന്ന ശേഷം ആണവ ഊർജ്ജങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി വിൻഡൻ പവർ പ്ലാന്റ് 2020കൂടി പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും അതോടെ ജർമ്മനിയിൽ ഏറ്റവും അധികം കാലം അപകടരഹിതമായി നിലനിന്ന പ്ലാന്റുകളിൽ ഒന്നായി ഇത് മാറുമെന്നും റേഡിയോ ന്യൂസിൽ വിൻഡൻ പവർ പ്ലാന്റിന്റെ ചരിത്രം കേട്ട് നിൽക്കുന്ന അവർ തന്റെ കണ്ണകലത്തിൽ കാണുന്ന ആ പടുകൂറ്റൻ പവർ പ്ലാന്റ് സൂക്ഷിച്ചു നോക്കി നിൽക്കുകയാണ്. മറുവശത്ത് ഉൾറിഷ് നീൽസണിന്റെ വീട്ടിൽ അയാളുടെ ഭാര്യ കാതറീന രാവിലെ പിള്ളേരെ സ്കൂളിൽ വിടാനുള്ള തിരക്കിൽ നിൽക്കുകയാണ്. മജീഷ്യൻ ഹൗഡിനയുടെ വേഷത്തിൽ നിൽക്കുന്ന ആ വീട്ടിലെ ഏറ്റവും ഇളയ കുട്ടി മിക്കേലിനോട് ആ വേഷത്തിൽ സ്കൂളിൽ പോകാൻ പറ്റില്ലെന്ന് വസ്ത്രം മാറാൻ വഴക്ക് പറയുകയാണ് കാതറീന. എന്നാൽ അത് തന്റെ വർക്ക് ഡ്രസ്സാണെന്ന് പറയുന്ന മിക്കേൽ പിന്നെ ഒരാലമ്പ് സ്കൂൾ
എന്ന് സ്കൂളിൽ പോകാനുള്ള അനിഷ്ടവും പ്രകടിപ്പിച്ച് നിൽക്കുകയാണ്. അതിനിടയിൽ തന്റെ കറുത്ത തൊപ്പി കാണാനില്ലെന്ന് അവിടേക്ക് വരികയാണ് ആ വീട്ടിലെ മൂത്ത മകൻ മാഗ്നസ്. അപ്പോഴേക്കും വീട്ടിലേക്ക് തിരികെ വരികയാണ് അവരുടെ അച്ഛൻ ഉൾറിഷ്. എന്താ വൈകിയത് എന്ന ഭാര്യയുടെ ചോദ്യത്തിന് ബേക്കറി പോയിരുന്നു, അവിടെ ഭയങ്കര തിരക്കായിരുന്നു എന്ന് പുള്ളിക്കാരൻ പറയുന്നുണ്ട്. ഒരു സൈഡിൽ, ഈ ലോകത്ത് ഓരോ 10 സെക്കൻഡിൽ ഓരോ കുട്ടി വെച്ച് വിശന്ന് മരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കഴിക്കും എന്ന് ഡയറ്റിലിരിക്കുന്നതിന് കാരണം പറഞ്ഞിരിക്കുന്ന ചേച്ചി മാർത്തയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് തട്ടിയെടുത്ത് കഴിക്കാൻ കൊണ്ടുപോവുകയാണ് മിക്കേൽ. രാവിലത്തെ തിരക്കിൽ പിള്ളേരോട് സ്കൂളിൽ പോകാൻ ഒരുങ്ങാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞു വിടുകയാണ് കാതറീന. മാഗ്നസും മാർത്തയും ഒരുങ്ങാൻ പോയിട്ടും ഹൗഡിനയുടെ വേഷത്തിൽ ഡൈനിങ് ടേബിളിൽ കയറിവെച്ചിരിക്കുകയാണ് മിക്കേൽ. അത് കണ്ട് ശരി ഹൗഡിനി, ഒരു ട്രിക്ക് കൂടെ കാണിച്ച സ്കൂളിൽ പോകാം എന്ന് അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഉൾറിഷ്. അങ്ങനെ തന്റെ അച്ഛന് മുൻപിൽ 2 ഗ്ലാസ് ഒക്കെ വെച്ച് ഒരു ട്രിക്ക് കാണിക്കുന്ന മിക്കേലിനോട് കൊള്ളാം, നീ ഇതെങ്ങനെ ചെയ്തു എന്ന് അതിശയഭാവത്തിൽ തിരക്കുന്ന ഉൾറിഷിനോട് അച്ഛാ ചോദ്യം എങ്ങനെയെന്നല്ല എപ്പോൾ എന്നാണ് എന്ന് തന്റെ ആ മാജിക് ഉദ്ദേശിച്ച് പറയുകയാണ് മിക്കേൽ. അതെ, ഇനി ചോദ്യങ്ങൾ എങ്ങനെയെന്നാവില്ല എപ്പോൾ എന്നാവും, നമുക്കത് കണ്ടു തന്നെ അറിയാമേ. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ തന്റെ സ്കൂളിന് മുൻപിൽ വന്ന് നിൽക്കുന്ന യോനാസിനെ ഏറെ നാളുകൾക്ക് ശേഷം കണ്ടതിൽ തുറച്ചു നോക്കുന്ന പിള്ളേരെ കണ്ട് താൻ മെന്റൽ ഹോസ്പിറ്റലിലായിരുന്നത് അവർ അറിഞ്ഞോ എന്ന പരിഭ്രാന്തിയിൽ നിൽക്കുകയാണ് യോനാസ്. പെട്ടെന്ന് അവിടേക്ക് വരികയാണ് യോനാസിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ബാർട്ടോ സ്റ്റൈഡമൻ. യോനാസിനെ തുറച്ചു നോക്കുന്ന പിള്ളേരെ വഴക്കു പറയുന്ന ബാർട്ടോഷിനോട് തന്റെ കാര്യം അവനിനി ആരോടെങ്കിലും പറഞ്ഞോ എന്ന് തിരക്കുകയാണ് യോനാസ്. യോനാസ് സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാം വഴി ഫ്രാൻസിൽ പോയേക്കുവാണെന്ന് താൻ എല്ലാവരോടും പറഞ്ഞേക്കുന്നതെന്ന് പറയുന്ന ബാർട്ടോഷ് പേടിക്കണ്ട, എല്ലാം നേരെയാവും, വാ പോകാം എന്ന് യോനാസിനെയും കൂട്ടി അവിടുന്ന് നടക്കുമ്പോൾ താൻ ഇല്ലാതിരുന്നപ്പോൾ ഉള്ള സ്കൂളിലെ വിശേഷങ്ങൾ തിരക്കുകയാണ് യോനാസ്. എരിക്കിനെ കാണാതായത് മാത്രമേ അവിടെ സംഭവിച്ചുള്ളൂ എന്നതിന് മറുപടി പറയുകയാണ് ബാർട്ടോഷ്. ഈ സമയം പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന ഉൾറിഷ്. അവിടെ വിൻഡൻ ചീഫ് പോലീസായ ഷാർലറ്റ് ഡോപ്ലറിനോട് കാണാതായ എറിക്കിന്റെ മാതാപിതാക്കൾ പോലീസ് അന്വേഷണത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് പ്രശ്നമുണ്ടാക്കുന്നത് കാണുകയാണ്. അവരെ സമാധാനിപ്പിക്കുന്നതിനിടയിൽ എറിക്കിന്റെ അമ്മ ഷാർലറ്റിന്റെ മുഖത്ത് കാറ് തുപ്പി പ്രതിഷേധിക്കുന്നതും കണ്ട് എറിക്കിന്റെ അച്ഛനോട് ആ പയ്യൻ മുൻപ് നാടുവിട്ടിട്ടുള്ളത് ഓർമ്മിപ്പിക്കുന്ന ഉൾറിഷ് എറിക്ക് സുരക്ഷിതനായിരിക്കുമെന്ന് അവരെ ആശ്വസിപ്പിക്കുമ്പോൾ തന്റെ മകനെ കാണാതായിട്ട് 13 ദിവസമായത് പറഞ്ഞ് കരയുകയാണ് ആ പയ്യന്റെ അമ്മ. അവരെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിച്ച് എത്രയും വേഗം അവരുടെ മകനെ തങ്ങൾ കണ്ടെത്തും എന്നുറപ്പ് നൽകുകയാണ് ഉൾറിഷ്. അതേസമയം വിൻഡനിലെ നിഗൂഢതകൾ നിറഞ്ഞ ആ ഗുഹയ്ക്കുള്ളിൽ നിന്നും ഒരു അജ്ഞാതൻ വിൻഡനിലേക്ക് വരികയാണ്. മറുവശത്ത് സ്കൂളിൽ അസംബ്ലിയിൽ പങ്കെടുക്കാനിരിക്കുന്ന യോനാസിനരികിലേക്ക് വരുന്ന ഉൾറിഷിന്റെ മകൾ മാർത്തയെ കണ്ട് സന്തോഷത്തിൽ അവളെ നോക്കുകയാണ് യോനാസ്. എന്നാൽ യോനാസിനെ കണ്ട് ഒരു വല്ലായ്മയോടെ അവന് തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ബാർട്ടോഷിന് അരികിൽ ചെന്ന് കൈകൾ കോർത്തിരിക്കുന്ന മാർത്ത യോനാസുമായി പ്രണയത്തിലായിരുന്ന പോലെ ഒരു കുറ്റബോധത്തോടെ യോനാസിനെ നോക്കുമ്പോൾ വിഷമം ഉള്ളിലടക്കിയിട്ടെന്ന പോലെ വല്ലായ്മയിലിരിക്കുകയാണ് യോനാസ്. നീ ചിലതൊക്കെ അറിയാനുണ്ടടാ എന്ന് യോനാസിനോട് തങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലാണെന്ന് സൂചിപ്പിക്കുകയാണ് ബാർട്ടോഷ്. ഒരു മടിയോടെ യോനാസിനോട് ഫ്രാൻസിൽ പോയ വിശേഷം തിരക്കുകയാണ് മാർത്ത. അതിന് യോനാസിന് പകരം മറുപടി പറയുകയാണ് ബാർട്ടോഷ്. പെട്ടെന്ന് സ്റ്റേജിലേക്ക് കയറി വരികയാണ് മാർത്തയുടെ അമ്മയും ആ സ്കൂളിന്റെ പ്രിൻസിപ്പാളുമായ കാതറീന. ആ അസംബ്ലിയിൽ കഴിഞ്ഞ 2 ആഴ്ച കാലമായി ആ സ്കൂളിലെ വിദ്യാർത്ഥിയായിരുന്ന എറിക്കിനെ കാണാനില്ല എന്നത് എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്ന കാതറീന. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ എന്തെങ്കിലും അറിയാമെങ്കിലോ സ്കൂൾ അധികൃതരുടെ അടുത്തേക്ക് എപ്പോൾ വേണമെങ്കിലും വിദ്യാർത്ഥികൾക്ക് വരാമെന്ന് അറിയിക്കുകയാണ്. ആ അസംബ്ലിയിലുടനീളം മാർത്തയും ബാർട്ടോഷും കൈകൾ കോർത്തിരിക്കുന്നത് കണ്ട് അസ്വസ്ഥതയോടെ അത് നോക്കിയിരിക്കുകയാണ് യോനാസ്. അതേസമയം പോലീസ് സ്റ്റേഷനിൽ കാണാതായ എറിക്കിന്റെ അന്വേഷണത്തെപ്പറ്റി സംസാരിക്കുകയാണ് ഷാർലറ്റും ഉൾറിഷും. യാതൊരുവിധ അടയാളവുമില്ലാതെ ആ പയ്യൻ വായുവിലേക്ക് അലിഞ്ഞു ചേർന്ന പോലുണ്ടെന്ന് അഭിപ്രായപ്പെടുന്ന ഷാർലറ്റിനോട് അവൻ നാടുവിട്ട് ഒളിച്ചോടി പോയിട്ടുണ്ടാവും എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഉൾറിഷ്. എന്നാൽ അങ്ങനെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോവുകയാണെങ്കിൽ ആ പയ്യന്റെ റൂമിൽ നിന്നും തങ്ങൾ കണ്ടെടുത്ത പണവും മൊബൈൽ ഫോണും എല്ലാം അവൻ ഉപേക്ഷിച്ച് പോകുമോ എന്ന് സംശയിക്കുകയാണ് ഷാർലറ്റ്. അത് കേട്ട് വിൻഡനിൽ വന്നുപോയ വാഹനങ്ങളുടെ ലിസ്റ്റുമായി പോകാൻ തുടങ്ങുന്ന ഉൾറിഷ് ഈ കേസ് വർഷങ്ങൾക്ക് മുൻപ് കാണാതായ തന്റെ സഹോദരൻ മാർട്സിന്റെ ഇന്നും തെളിയിക്കപ്പെടാത്ത കേസ് പോലല്ലെന്ന് പറഞ്ഞ് അവിടുന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഉൾറിഷിന്റെ അമ്മ രാവിലെ എമർജൻസി നമ്പറിൽ പോലീസിൽ വിളിച്ചിരുന്നു എന്നും അവരെ ഉൾറിഷ് ഒന്ന് ചെന്ന് കാണണമെന്നും അയാളോട് പറഞ്ഞുവിടുന്ന ഷാർലറ്റ് അവിടെ ഇരിക്കുന്ന തന്റെ ഫാമിലി ഫോട്ടോ നോക്കുകയാണ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ഇനി നമ്മൾ കാണുന്നത് വിൻഡനിലെ ഫോറസ്റ്റ് ഹോട്ടലും അതിന്റെ ഉടമയായ റഗീന ടൈഡമനെയുമാണ്. ഈ പുള്ളിക്കാരിയാണ് യോനസിന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ബാർട്ടോഷിന്റെ അമ്മ.
ബാങ്കിൽ നിന്ന് അവർക്ക് ലോൺ തിരിച്ചടയ്ക്കാൻ വൈകിയതിനെ തുടർന്ന് ഒരു കോൾ വരികയാണ്. വിൻഡനിൽ ഒരു കുട്ടിയെ കാണാതായതും അതിനെ തുടർന്ന് ടൗണിൽ ആളുകൾ അവധിക്കാലം ചിലവഴിക്കാൻ വരാത്തതുമായ സാഹചര്യത്തിൽ അവിടുത്തെ കാര്യങ്ങളൊന്നും നേരെയാവുന്നവരെ തന്റെ ലോൺ തിരിച്ചടവ് കുറച്ചു കാലത്തേക്ക് നീട്ടി നൽകിക്കൂടെ എന്ന് അഭ്യർത്ഥിക്കുന്ന അവർ ബാങ്കിന്റെ പ്രതിനിധിയുടെ സംസാരത്തിൽ ക്ഷുഭിതിയായി തന്റെ ഭർത്താവും താനും കഴിഞ്ഞ 20 വർഷക്കാലമായി ആ ബാങ്കിന്റെ കസ്റ്റമർ ആണെന്നും എന്നിട്ടും അവർ എത്ര മോശമായാണ് തങ്ങളോട് പെരുമാറുന്നതെന്നും ദേഷ്യപ്പെട്ട് ആ കോൾ കട്ട് ചെയ്യുകയാണ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ മറുവശത്തെ ക്ലാസ്സിൽ ബ്ലാക്ക് ഹോൾ അല്ലെങ്കിൽ തമോഗർത്തം രൂപപ്പെടുന്നതിനെ കുറിച്ച് സെമിനാർ അവതരിപ്പിക്കുകയാണ് നമ്മൾ കുറച്ചു മുമ്പ് പരിചയപ്പെട്ട വിൻഡൻ ചീഫ് പോലീസ് ഓഫീസർ ഷാർലറ്റിന്റെ മകൾ ഫ്രാൻസിസ്ക ഡോപ്ലർ. ഈ സമയം അവളെപ്പറ്റി യോനാസിനോട് പറഞ്ഞ് കളിയാക്കിച്ചിരിക്കുകയാണ് ബാർട്ടോഷ്. കാണാതായ എറിക് എവിടെയെങ്കിലും ഡ്രഗ്സ് അടിച്ചോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ചെയ്തൊക്കെ ഇറങ്ങിക്കിടക്കുകയാവുമെന്നും അങ്ങനെയാണെങ്കിൽ അവന്റെ കയ്യിലുള്ള ഡ്രഗ്സ് ഒക്കെ ഇപ്പോഴും വിൻഡനിലെ ഗുഹയിൽ ഉണ്ടാവുമെന്നും അവനെല്ലാം ഒളിപ്പിക്കുന്നത് അവിടെയാണെന്ന് തനിക്കറിയാമെന്നും യോനാസിനോട് പറയുന്ന ബാർട്ടോഷ്. ഇനിയിപ്പോ സ്കൂളിലെ പ്രധാന കഞ്ചാവ് വിതരണക്കാരനായ എറിക്കിനെ കാണാതായ സ്ഥിതിക്ക് തങ്ങൾ അവിടെ പോയി അതെടുക്കണമെന്ന പ്ലാൻ യോനാസിനോട് പറയുകയാണ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ മറുവശത്ത് തന്റെ അമ്മ യാന നിൽസണിനെ കാണാൻ അവരും അവരുടെ ഭർത്താവ് ട്രോണ്ടെ നിൽസണും താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ വന്ന് നിൽക്കുന്ന ഉൾറിഷ്. അമ്മയ്ക്ക് തന്നെ കാണണമെങ്കിൽ തന്നെ വിളിക്കണമെന്നും അല്ലാതെ എമർജൻസി നമ്പറിലല്ല വിളിക്കേണ്ടതെന്നും അവരോട് പറയുമ്പോൾ താൻ വീണ്ടും കാട്ടിൽ ചിലത് കണ്ടു എന്നും അത് ഒരു ഭീമൻ തലയോടുകൂടിയ ഇരണ്ട രൂപമായിരുന്നു എന്നും പറയുകയാണ് ആ വൃദ്ധ. എന്നാൽ തന്റെ അമ്മ എന്തോ പിച്ചിമ്പേയും പറയുകയാണ് എന്ന ഭാവത്തിൽ അത് കേട്ട് നിൽക്കുകയാണ് ഉൾറിഷ്. അത് മനസ്സിലാക്കുന്ന അവർ നമ്മുടെ ചെറിയ ചിന്തയ്ക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയാത്ത പലതും നമുക്ക് ചുറ്റുമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് 1980 കാലഘട്ടത്തിലെ റൈഡർ എന്ന് പേരുള്ള ഒരു ചോക്ലേറ്റ് കവർ എടുത്ത് ഉൾറിഷിനെ കാണിച്ചുകൊണ്ട് അത് തനിക്ക് കാട്ടിൽ നിന്ന് കിട്ടിയതാണെന്നും ഉൾറിഷിന്റെ സഹോദരൻ മാറ്റ്സ് ആ ചോക്ലേറ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു എന്നും അയാളോട് പറയുകയാണ്. 1986 കാലഘട്ടത്തിലുള്ള ഉൾറിഷിന്റെയും മാറ്റ്സിന്റെയും ഫ്രെയിം ചെയ്ത ഫോട്ടോയും നമുക്കവിടെ കാണാം. ഇപ്പോൾ വിൻഡനിൽ നടക്കുന്ന സംഭവങ്ങൾ പണ്ട് ഉൾറിഷിന്റെ സഹോദരന് സംഭവിച്ചതുപോലെ തന്നെയാണെന്നും എല്ലാം 33 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതുപോലെ ആവർത്തിക്കപ്പെടുകയാണെന്നും കൂടി പറയുകയാണ് യാന. ഈ സമയം വിൻഡനിലെ വൃദ്ധസദനത്തിലെ സൈക്യാട്രിക് വാർഡിൽ യോനാസിന്റെ സൈക്കോളജിസ്റ്റും ഷാർലറ്റിന്റെ ഭർത്താവുമായ പീറ്ററിന്റെ അച്ഛൻ ഹെൽ ഡോപ്ലർ ഇയാളുടെ ഒരു ചെവിക്ക് എന്തോ അപകടം സംഭവിച്ചതുപോലെ വികൃതമായി കാണാം. അയാൾ അത് വീണ്ടും സംഭവിക്കാൻ പോകുന്നു എന്ന് ഉൾറിഷിന്റെ അമ്മ പറഞ്ഞതുപോലെ ഇയാളും എന്തോ അർത്ഥം വെച്ച് പിറുപിറുത്തിരിക്കുകയാണ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ ദൂരെ ഏതോ ഒരു അജ്ഞാത കേന്ദ്രത്തിൽ ഒരു പഴയ ടിവിയിൽ വളരെ ഉച്ചത്തിൽ 1980കളിലെ ഒരു മ്യൂസിക് പ്ലേ ആവുകയാണ്. അത് കേട്ട് ഉറങ്ങാൻ പോലും ആവാതെ അസ്വസ്ഥതയോടെ കിടക്കുകയാണ് വിൻഡനിൽ എല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്ന കാണാതായ എറിക്ക്. വിചിത്രമായി അലങ്കരിച്ച ആ റൂമിന് ഒത്ത നടുവിൽ വിചിത്രമായ ഒരു മെഷീൻ നമുക്ക് കാണാം. ആ സീനും അവിടെ കട്ടാവുമ്പോൾ വൈകുന്നേരം സ്കൂൾ വിട്ട് പുറത്തേക്ക് നടക്കുന്ന ബാർട്ടോഷിനോട് രാത്രി എറിക്കിന്റെ കഞ്ചാവ് എടുത്തിട്ട് തങ്ങൾക്ക് എന്തിനാണെന്ന് തിരക്കി നടക്കുകയാണ് യോനാസ്. തങ്ങൾ അത് പാതിയെങ്കിലും പുകച്ചു തീർക്കുമെന്നും എന്നിട്ടും മിച്ചമുണ്ടെങ്കിൽ അത് വിറ്റ് കാശാക്കാമെന്നും പറയുന്ന ബാർട്ടോഷ്. നമ്മൾ അവിടെ പോകുന്നു, അതെടുക്കുന്നു, ചീള് കേസ് എന്ന് വീണ്ടും തന്റെ പദ്ധതി വിവരിച്ച് നിൽക്കുമ്പോഴാണ് മാർത്തയും മാഗ്നസും അവിടേക്ക് വരുന്നത്. മാർത്തയെ ബാർട്ടോഷ് കിസ് ചെയ്യുന്നത് വല്ലായ്മയോടെ നോക്കുന്ന യോനാസ് എറിക്കിന്റെ കയ്യിലുണ്ടായിരുന്ന സ്റ്റഫ് എടുക്കാൻ തങ്ങൾ രാത്രിയിൽ ഗുഹ വരെ പോകുന്ന കാര്യം മാഗ്നസിനോട് വിവരിക്കുകയാണ്. അങ്ങനെ രാത്രി ആ ഗുഹയിൽ പോകാൻ ഉറപ്പിച്ച് അവർ പുറത്തേക്ക് പോകുമ്പോൾ യോനാസിനെ കുറ്റബോധത്തോടെയോ എന്തോ പറയാനുള്ളത് പോലെയോ നോക്കുകയാണ് മാർത്ത. മറ്റൊരു വശത്ത് യോനാസിന്റെ അമ്മ ഹാനയും മാർത്തയുടെ അച്ഛൻ ഉൾറിഷും തങ്ങളുടെ അവിഹിത ബന്ധം തുടരുമ്പോൾ ഉൾറിഷിന്റെ വീട്ടിൽ ഉൾറിഷിന്റെ ഹൂഡിയിൽ നിന്ന് മറ്റേതോ ഒരു അന്യസ്ത്രീയുടെ തലമുടിയും പെർഫ്യൂമിന്റെ സ്മെല്ലും തിരിച്ചറിഞ്ഞ് അയാളെ സംശയിച്ചു നിൽക്കുകയാണ് ഉൾറിഷിന്റെ ഭാര്യ കാതറീന. ഈ സമയം മസാജ് തെറാപ്പിസ്റ്റ് ആയ ഹാന ബാർട്ടോഷിന്റെ അച്ഛനും വിൻഡൻ പവർ പ്ലാന്റ് ഡയറക്ടറുമായ അലക്സാണ്ടർ ടൈഡമന് മസാജ് തെറാപ്പി ചെയ്യുകയാണ്. ഒരു വർഷത്തിനുള്ളിൽ പവർ പ്ലാന്റ് അടച്ചുപൂട്ടാൻ പോകുന്നത് അവരോട് പറയുന്ന അയാൾ ഏതാണ്ട് 33 വർഷങ്ങൾക്ക് മുമ്പാണ് താൻ വിൻഡനിലേക്ക് വരുന്നതെന്നും മൈക്കിളിന്റെ മരണത്തിൽ തനിക്ക് ഖേദമുണ്ടെന്നും കൂടി അറിയിക്കുമ്പോൾ താനും മകനും ഇപ്പോൾ അതിൽ നിന്ന് കരകയറിയത് പറയുന്ന ഹാന ഫോൺ എടുത്ത് മൈക്കിളിന്റെ അമ്മയും തന്റെ അമ്മായിയമ്മയുമായ ഈനസിനോട് തങ്ങളുടെ വീട്ടിൽ കറണ്ട് കട്ട് ചെയ്തു എന്നും അവർക്ക് തങ്ങളെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കണമെന്ന് തോന്നില്ലേയെന്നും അവരുടെ കൊച്ചുമകൻ യോനാസിനെ കാണണമെന്നില്ലേയെന്നും വീട്ടിലെ അവസ്ഥ വോയിസ് മെസ്സേജ് അയക്കുകയാണ്. ഈ വോയിസ് മെസ്സേജ് കേൾക്കുന്ന ഈനസ് തന്റെ മകൻ മൈക്കിളിന് അവസാനമായി പറയാനുണ്ടായിരുന്നത് അറിയാൻ
നവംബർ 4 രാത്രി 10:13 മുമ്പ് തുറക്കരുത് എന്ന് മുന്നറിയിപ്പുള്ള ആ ആത്മഹത്യാ കുറിപ്പും എടുത്ത് ഇപ്പോൾ സമയം 6:15 ആയിട്ടുള്ളൂ എന്നത് നോക്കിയിരിക്കുകയാണ്. പിന്നീട് രാത്രി സ്കൂളിൽ പാരന്റ്സ് മീറ്റിംഗിന് വരുന്ന ഹാനയെ കാണുന്ന ഉൾറിഷിന്റെ ഭാര്യ കാതറീന അവരോട് വിശേഷം തിരക്കി അവരെ കെട്ടിപ്പിടിച്ച ശേഷം മീറ്റിംഗ് ഹാളിലേക്ക് പറഞ്ഞു വിടുകയാണ്. മറുവശത്ത് ആ രാത്രി വിൻഡൻ ഗുഹയ്ക്ക് സമീപത്ത് മറ്റുള്ളവരെ കാത്തു നിൽക്കുന്ന മാർത്തയ്ക്ക് അരികിൽ വരികയാണ് യോനാസ്. അവനെ കണ്ട് താനും ബാർട്ടോഷും തമ്മിലുള്ള പുതിയ ബന്ധത്തെ കുറിച്ച് പറയാൻ തുടങ്ങുന്ന മാർത്ത യോനാസ് അവിടെ ഇല്ലായിരുന്നപ്പോൾ താൻ അവനായി ഒരുപാട് SMS ടൈപ്പ് ചെയ്തു എന്നും എന്നാൽ അവയൊന്നും താൻ സെൻഡ് ആക്കിയില്ലെന്നും കഴിഞ്ഞ വേനലിൽ തങ്ങൾക്കിടയിൽ രൂപപ്പെട്ട ബന്ധത്തെ പറ്റിയും എന്തോ പറയാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് എന്തോ ഓർത്തിട്ട് എന്ന പോലെ തനിക്ക് ദേജാവ് അനുഭവപ്പെടുന്നത് യോനാസിനോട് പറയുകയാണ്. ഈ ദേജാവ് എന്താണെന്ന് അറിയാത്തവർക്കായി നമുക്കൊരു കാര്യം നേരത്തെ സംഭവിച്ചിട്ടുണ്ടെന്ന പോലെ ഇടയ്ക്കൊരു തോന്നൽ നമുക്കുണ്ടാവില്ലേ? അത് തന്നെ സംഭവം. യോനാസിനൊപ്പം നിൽക്കുന്ന മാർത്തയ്ക്ക് ആ ഇരുട്ടും ലൈറ്റും കാടും എല്ലാം മുമ്പ് സംഭവിച്ചിട്ടുള്ള പോലെ തോന്നുന്നത് അവനോട് പറയുകയാണ് മാർത്ത. അത് വെറുതൊരു തോന്നൽ മാത്രമായിരുന്നോ? നമുക്ക് വഴിയെ നോക്കാം. അപ്പോഴേക്കും മാഗ്നസിനൊപ്പം ഹൗഡിനിയുടെ വേഷമൊക്കെ ഇട്ട് അവിടേക്ക് വരികയാണ് മിക്കലും. മിക്കലിനെ തിരികെ വീട്ടിൽ കൊണ്ടുവിടാൻ മാഗ്നസിനോട് ദേഷ്യപ്പെടുകയാണ് മാർത്ത. എന്നാൽ ചെക്കന് വൈറ്റിന് സുഖമില്ലാതെ തന്നെ നോക്കാൻ ഏൽപ്പിച്ചത് പറയുന്ന മാഗ്നസ് മാർത്തയോട് അവനെ തിരികെ വീട്ടിൽ കൊണ്ടുവിടാൻ പറഞ്ഞ് ഉടക്കുമ്പോൾ താനിപ്പോ കുട്ടിയൊന്നും അല്ലെന്ന് പറഞ്ഞ് അവർക്കൊപ്പം നിൽക്കുകയാണ് മിക്കൽ. ആ സമയം അവിടേക്ക് ബാർട്ടോഷും വരുമ്പോൾ ആ രാത്രി ആ ഗുഹ ലക്ഷ്യം വെച്ച് നടക്കുകയാണ് അവരെല്ലാം. മറ്റൊരു വശത്ത് വൃദ്ധസദനത്തിൽ നിന്ന് പരിഭ്രാന്തനായി റോഡിലേക്ക് ഇറങ്ങി ഓടുന്ന ഒരു ചെവിക്ക് വൈകല്യമുള്ള ഹെൽഗ് എന്ന വൃദ്ധൻ അത് വീണ്ടും സംഭവിക്കാൻ പോകുന്നു എന്ന് വിളിച്ചുകൂവി എവിടേക്കോ ഓടുകയാണ്. ഈ സമയം ഷാർലറ്റിന്റെയും ഖാദറീനയുടെയും നേതൃത്വത്തിൽ 14 ദിവസമായി കാണാതായ എറിക്കിന്റെ ആ തിരോധാനത്തെ പറ്റി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. ഖാദറീനയുടെ നിലപാടുകളോട് ഒട്ടും യോജിക്കാതെ അവരോട് ഉടക്കി നിൽക്കുകയാണ് ബാർട്ടോഷിന്റെ അമ്മ റഗീന. ആ കൂട്ടത്തിൽ നിന്നും മാറി ഇതെല്ലാം കേട്ടിരിക്കുന്ന ഹാനയ്ക്ക് 5 മിനിറ്റിനുള്ളിൽ പുറത്തുണ്ടായിരിക്കും എന്ന ഓൾറേഷിന്റെ മെസ്സേജ് വരികയാണ്. അതോടെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവിടെ നിന്ന് പതിയെ പുറത്തേക്ക് പോവുകയാണ് ഹാന. മറുവശത്ത് എറിക്കിന്റെ ലഹരി മരുന്നെടുക്കാൻ ഗുഹയിലേക്ക് നടക്കുന്ന വഴിയിൽ എന്റെ ക്ലാസ്സിലെ പിള്ളേര് പറയുന്നത് ആ എറിക്കിനെ തട്ടിക്കൊണ്ടുപോയതാണെന്നാ, എന്നിട്ട് ഏതോ നിലവറയിൽ പൂട്ടിയിട്ടേക്കുവാണെന്നും എന്ന് എറിക്കിനെ പറ്റിയുള്ള ചർച്ചയ്ക്ക് തുടക്കമിടുകയാണ് കുട്ടി മിക്കയിൽ. അങ്ങനെ ആ ചർച്ചയ്ക്കൊടുവിൽ ആരും കണ്ടെത്താത്തവരിടത്ത് എറിക്ക് മരിച്ചു കിടപ്പുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ദയനീയം എന്നുകൂടി മിക്കയിൽ സഹതപിച്ച് പറയുമ്പോൾ അത്തരം ചർച്ച വേണ്ടെന്ന് അതിനെ തടഞ്ഞ് മുന്നോട്ട് നടക്കുകയാണ് മാർത്ത. ഈ സമയം പാരന്റ്സ് മീറ്റിംഗ് നടക്കുന്ന ഹാളിൽ കയറി വരുന്ന ഹെൽഗ് എന്ന വൃദ്ധൻ അത് വീണ്ടും സംഭവിക്കാൻ പോകുന്നു എന്ന് എല്ലാവരും കേൾക്കെ വിളിച്ചു പറയുമ്പോൾ അപ്രതീക്ഷിതമായി തന്റെ സുഖമില്ലാത്ത അമ്മായിയപ്പനെ അവിടെ കണ്ട ഷാർലറ്റ്, ഹെൽഗ് ഇവിടെ എന്തെടുക്കുക, ഇത് ഞാനാ ഷാർലറ്റ്, ഞാൻ തിരിച്ചുകൊണ്ടാക്കാം എന്ന് ഹെൽഗുമായി അവിടുന്ന് പുറത്തേക്ക് നടക്കുകയാണ്. അവിടുന്ന് പോകുന്നതിന് മുൻപും അത് വീണ്ടും സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ പുലമ്പുകയാണ് ഹെൽഗ്. ഈ സമയം ഗുഹയിലേക്കുള്ള വഴിയിൽ നടന്നുമടുത്ത മിക്കേൽ നമുക്ക് വീട്ടിലേക്ക് പോയാലോ എന്ന് മാഗ്നസിനോട് തിരക്കുമ്പോൾ സ്ഥലം എത്താറായെന്ന് അവനെയും കൂട്ടി മുന്നോട്ട് നടക്കുകയാണ് മാഗ്നസ്. അവർക്കെല്ലാം ഏറ്റവും പുറകിലായി ഒറ്റയ്ക്ക് നടക്കുന്ന യോനാസ് ദൂരെ പവർ പ്ലാന്റിൽ നിന്ന് പുക വരുന്നത് ശ്രദ്ധിക്കുകയാണ്. മറുവശത്ത് സമയം 10:13 ആയതോടെ തന്റെ മകൻ മൈക്കിളിന്റെ ആത്മഹത്യാ കുറിപ്പെടുത്ത് ഒരു ഞെട്ടലോടെ അതിലുള്ളത് വായിക്കുകയാണ് ഈനസ്. അപ്പോഴേക്കും ഗുഹയ്ക്ക് മുൻപിലെത്തിയിരുന്നു ബാർട്ടോഷിന്റെ നേതൃത്വത്തിൽ എല്ലാവരും. ആ ഗുഹയ്ക്കടുത്തുള്ള ഒരു പഴയ കസേരയിലായിരുന്നു എറിക് മയക്കുമരുന്ന് ഒളിപ്പിക്കുന്നത്. നേരെ ആ കസേര പരിശോധിക്കുന്ന ബാർട്ടോഷ് അവിടെ മയക്കുമരുന്ന് കാണാതെ നിരാശനാവുമ്പോൾ പെട്ടെന്ന് ഇതാണോ നോക്കുന്നത് എന്നാ മയക്കുമരുന്നടങ്ങിയ ഒരു പ്ലാസ്റ്റിക് കവറുമായി അവർക്ക് മുൻപിൽ വന്ന് നിൽക്കുകയാണ് ചീഫ് പോലീസ് ഓഫീസർ ഷാർലറ്റിന്റെ മകൾ ഫ്രാൻസിസ്ക. അവൾ അവിടെ എന്താ ചെയ്യുന്നത് എന്ന് അവരെല്ലാം മനസ്സിലാവാതെ നിൽക്കുമ്പോൾ എറിക്കിന്റെ ആ മയക്കുമരുന്ന് ബാർട്ടോഷിന് വിൽക്കാമെന്ന് അവനോട് അറിയിക്കുന്ന ഫ്രാൻസിസ്ക, ഇതിനുള്ളിലുള്ളതിന് 5,000 രൂപ പുഷ്പം പോലെ കിട്ടും, നിനക്കിത് 2,000 തരാം എന്ന് അതിനവൾ വിലയും പറയുമ്പോൾ ഒറ്റ തൊഴി തരാം എന്നവളെ തള്ളി നിലത്തിട്ട് ആ കവർ സ്വന്തമാക്കുകയാണ് ബാർട്ടോഷ്. ഫ്രാൻസിസ്കയോട് ഒരിഷ്ടം മനസ്സിലുള്ള മാഗ്നസ് അവിടെ എങ്ങനെ പ്രതികരിക്കണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ തിരിഞ്ഞു നടക്കുന്ന ബാർട്ടോഷിന് പുറകെ എഴുന്നേറ്റ് ചെല്ലുകയാണ് ഫ്രാൻസിസ്ക. എന്നാൽ എന്തോ നിഗൂഢമായ ശബ്ദങ്ങൾ കേട്ട് ഞെട്ടുകയാണ് അവരെല്ലാം. ആ പരിസരത്ത് ആരോ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അത് ഉറക്കെ വിളിച്ചു പറയുകയാണ് മാർത്ത. അങ്ങനെ എല്ലാവരും ഭയന്ന് നിൽക്കുമ്പോൾ ഗുഹയ്ക്കുള്ളിലെ ആ നിഗൂഢ ശബ്ദം ഭീകരമാവുകയാണ്. ഒപ്പം അവരുടെ എല്ലാം ടോർച്ച് ലൈറ്റുകൾ മിന്നിക്കത്തുകയാണ്. അതോടെ ധൈര്യമെല്ലാം ചോർന്ന് എല്ലാവരോടും ഓടിക്കോളാൻ വിളിച്ചു പറഞ്ഞ് തിരിഞ്ഞോടുകയാണ് മാഗ്നസ്. ഗുഹയ്ക്കുള്ളിൽ നോക്കി പകച്ചു നിൽക്കുന്ന കുട്ടി മിക്കേലിനെയും കയ്യിൽ പിടിച്ച് അവർക്കെല്ലാം പുറകെ ഓടുകയാണ് യോനാസ്. അങ്ങനെ ഓടുന്നതിനിടയിൽ ഒരിടത്ത് കാലിടറി വീഴുന്ന യോനാസ് പെട്ടെന്ന് എഴുന്നേറ്റ് ചുറ്റും നോക്കുമ്പോഴേക്കും മിക്കേലിനെ കാണാതാവുകയാണ്.
ചോദിച്ച് ചുറ്റും നോക്കി മിക്കേലിനെ വിളിക്കുന്ന യോനാസിനെ തന്നെ ആരോ വിളിക്കുന്നതായി കേട്ട് ആ ശബ്ദം കേട്ട ഭാഗത്ത് നോക്കുമ്പോൾ അവിടെ തന്റെ ആത്മഹത്യ ചെയ്ത അച്ഛൻ ദേഹം മാസ്തകലം എന്തോ കറുത്ത ദ്രാവകത്തിൽ മുങ്ങിയതുപോലെ നിൽക്കുന്നത് കാണുകയാണ്. അതോടെ ഭയന്ന് അവിടുന്ന് പാഞ്ഞൊടുകയാണ് യോനാസ്. അപ്പോഴേക്കും അവിടെ മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു. ആ മഴയിൽ വീടിന് സമീപം റോഡിലെത്തുന്ന മാഗ്നസിനോട് ഗുഹയിൽ സംഭവിച്ചത് തിരക്കുകയാണ് ബാർട്ടോഷ്. എന്നാൽ തങ്ങളുടെ അനുജൻ മിക്കേലും യോനാസും ഒപ്പം വന്നിട്ടില്ലെന്ന് നോക്കുകയാണ് മാഗ്നസും മാർത്തയും. പെട്ടെന്ന് അവിടേക്ക് യോനാസ് മാത്രം ഓടി വരുന്നത് കാണുന്ന അവർ യോനാസിനോട് മിക്കേലിനെ തിരക്കുമ്പോൾ, അവൻ നിങ്ങളുടെ കൂടെ ഇല്ലേ എന്ന് താൻ വീഴുന്നതിന് മുൻപ് തനിക്ക് മുൻപിലായിരുന്നു മിക്കേൽ എന്ന് കണ്ട യോനാസ് അവരോട് മിക്കേലിനെ തിരക്കുകയാണ്. അത് കേട്ട് മിക്കേലിനെ വിളിച്ച് അവനെ നോക്കാൻ തിരിഞ്ഞോടുകയാണ് മാഗ്നസും മാർത്തയും. അവർക്ക് പുറകെ ഫ്രാൻസിസ്കയും ബാർട്ടോഷും പോകുമ്പോൾ ആകെ ഷോക്കായി നിൽക്കുകയാണ് യോനാസ്. അതേസമയം ഷാർലറ്റിനൊപ്പം സ്കൂളിന് പുറത്തേക്ക് വരുന്ന ഹെൽഗ് മഴയിലേക്ക് നോക്കി, വൈകി, നമ്മൾ ഒരുപാട് വൈകി എന്ന് പുലമ്പുകയാണ്. അപ്പോഴേക്കും മിക്കേലിനെ കാണാതായ വിവരം അറിയിച്ചുകൊണ്ട് അവർക്കെല്ലാം ഫോൺ കോൾ വരികയാണ്. ഈ സംഭവങ്ങളെല്ലാം നടക്കുമ്പോൾ ഈനസ് ആ ലെറ്റർ വായിക്കുകയായിരുന്നു. ഭയത്തോടെയും വിഷമത്തോടെയും ആ ലെറ്റർ തിരികെ ആ ബോക്സിൽ വെക്കുകയാണ് അവർ. ഈ സമയം തങ്ങളുടെ മക്കൾക്ക് അരികിലേക്ക് ഓടിയെത്തുകയാണ് ഉൾറിഷും റഗീനയും ഹാനിയും എല്ലാം. മിക്കേലിനെ ഉറക്കെ വിളിച്ച് ആ ഗുഹയ്ക്ക് സമീപത്തേക്ക് ടോർച്ചടിച്ച് നോക്കി ഓടി നടക്കുന്ന ഉൾറിഷ് ഗുഹയ്ക്കുള്ളിൽ നിന്നും നിഗൂഢമായ ശബ്ദം കേട്ട് ടോർച്ചുമായി ഗുഹയ്ക്കുള്ളിലേക്ക് ഓടിക്കയറുകയാണ്. ആ സീൻ അവിടെ കട്ടാവുമ്പോൾ അന്ന് രാത്രിയിൽ പലരും ഉറങ്ങിയിരുന്നില്ല. പോലീസ് പിറ്റേ ദിവസം രാവിലെയും ആ ഗുഹയ്ക്ക് സമീപം തിരച്ചിൽ തുടരുകയാണ്. തിരച്ചിലിന് നേതൃത്വം നൽകി നിൽക്കുന്ന ഷാർലറ്റിനെ കോൾ ചെയ്ത് മിക്കേലിനെ കണ്ടെത്തിയോ എന്ന് തിരക്കുകയാണ് അവരുടെ ഭർത്താവ് പീറ്റർ. മിക്കേലിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്ന് കേട്ട് അയാൾ വിങ്ങലോടെ, ഷാർലറ്റ്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് എന്തോ പറയാൻ തുടങ്ങുമ്പോൾ താൻ ജോലി തിരക്കിലാണെന്ന് അറിയിച്ച് കോൾ കട്ട് ചെയ്യുകയാണ് ഷാർലറ്റ്. അതോടെ, ദൈവമേ, എനിക്ക് മാറ്റം വരുത്താൻ പറ്റാത്ത കാര്യങ്ങളിൽ എനിക്ക് വിളിച്ചോ, മാറ്റാൻ കഴിയുന്നത് മാറ്റാനുള്ള കരുത്തും അവ തമ്മിൽ തിരിച്ചറിയാനുള്ള വിവേകവും നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് കണ്ണു നിറഞ്ഞു നിൽക്കുകയാണ് പീറ്റർ. അതേസമയം ആ ഗുഹയ്ക്ക് സമീപം നുവിയർ വനാതിർത്തിയിൽ കരിയിലകൾ കൊണ്ട് മൂടപ്പെട്ട നിലയിൽ ഒരു ആൺകുട്ടിയുടെ മൃതദേഹം കാണപ്പെടുകയാണ്. മിക്കേലിനെ തേടി നിരാശനായി കരഞ്ഞിരുന്ന ഉൾറിഷ് ആ വാർത്ത കേട്ട് വെപ്രാളത്തിൽ അവിടേക്ക് പാഞ്ഞോടി വരികയാണ്. അയാളെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ഷാർലറ്റ് അത് മിക്കേലാവാമെന്നുറപ്പിച്ച് എന്നോട് ക്ഷമിക്കൂ എന്നവിടുന്ന് മാറി നിൽക്കുമ്പോൾ വിങ്ങലോടെ കരിയില നീക്കി ആ ഡെഡ് ബോഡിക്ക് അരികിലിരിക്കുന്ന ഉൾറിഷ് ആ പയ്യന്റെ ഷൂസ് നോക്കി സംശയത്തോടെ മുഖത്തെ കരിയില നീക്കുകയാണ്. ശേഷം കണ്ണുകളും ചെവികളും കരിഞ്ഞ നിലയിലുള്ള ആ മൃതദേഹത്തിന് അരികിൽ നിന്ന് എഴുന്നേറ്റ് ഇത് മിക്കേലല്ല എന്ന് ഷാർലറ്റിനോട് ഉറപ്പിച്ചു പറഞ്ഞ് അല്പം ഒരാശ്വാസത്തിൽ നിൽക്കുകയാണ് ഉൾറിഷ്. ഈ സമയം മറ്റൊരിടത്ത് ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ വായിൽ തുണി കൊണ്ട് കെട്ടി ശരീരത്തിൽ ബെൽറ്റ് കൊണ്ട് മുറക്കി ലോഹം കൊണ്ടുള്ള ഒരു മെഷീനിൽ എറിക്കിനെ ഇരുത്തി ഏതോ ഒരു അജ്ഞാതൻ എറിക്കിന്റെ കണ്ണുകളും ചെവിയും മറയുന്ന തരത്തിലുള്ള ഇരുമ്പ് ലോഹത്തിൽ ലോക്ക് ചെയ്യുകയാണ്. അങ്ങനെ ഡാർക്ക് ആദ്യ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ എറിക്കിനെ തട്ടിക്കൊണ്ടുപോയത് ആരായിരിക്കും? എറിക്കിനെ വെച്ച് എന്ത് പരീക്ഷണമാവും അയാൾ ചെയ്യാൻ പോകുന്നത്? കണ്ണുകളും ചെവികളും കരിഞ്ഞ നിലയിൽ കാണപ്പെട്ട പയ്യന്റെ മൃതദേഹം ആരുടെയായിരിക്കും? വിൻഡനിലെ ഗുഹയ്ക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വന്ന അജ്ഞാതൻ ആരായിരിക്കും? മൈക്കിളിന്റെ ആത്മഹത്യാ കുറിപ്പിൽ എന്താകും എഴുതിയിരുന്നത്? മിക്കേൽ ഇതെവിടെ പോയി മറഞ്ഞിട്ടുണ്ടാവും? സംഭവം ഡാർക്കാണ്. കാത്തിരിക്കുക, കഥ തുടരും. Till then, stay dark.